വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പാനൂർ മൊകേരി വള്ളിയായിലെ യുവാവിന്റെ പ്രണയപ്പകയിൽ ജീവൻ പൊലിഞ്ഞ വിഷ്ണുപ്രിയയ്ക്ക് അന്ത്യയാത്ര നൽകി ബന്ധുമിത്രാദികളും നാട്ടുകാരും. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഉച്ചയ്ക്ക് 2:30 മൃതദേഹം വീട്ടിലെത്തിച്ചത്. വൻ ജനാവലിയാണ് വിഷ്ണുപ്രിയയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം എത്തിയപ്പോൾ വികാരസാന്ദ്രമായ രംഗങ്ങൾക്കാണ് പാനൂർ വള്ളിയായിലെ വീട് സാക്ഷ്യം വഹിച്ചത്. നാടും നാട്ടുകാരും വീട്ടുമുറ്റത്തേക്ക് ഒഴുകിയെത്തി. പലരും വിങ്ങിപ്പൊട്ടി. പൊന്നുമകളുടെ ചേതനേറ്റ ശരീരം വീട്ടിലെത്തിച്ചപ്പോൾ അമ്മു പൊന്നുമോളെ എന്ന് വിളിച്ച് അലമുറയിട്ട് കരഞ്ഞ അച്ഛനെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾ ഏറെ പാടുപെട്ടു. മകളുടെ മുഖത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന അച്ഛന്റെ രംഗങ്ങൾ കൂടി നിന്നവരെ കണ്ണീരിലാഴ്ത്തി. പിന്നീട് തളർന്നു വീണു. വിഷ്ണുപ്രിയയുടെ ഉറ്റവർപ്പിടയുന്ന മനസ്സുമായി അന്തിമോപചാരം അർപ്പിക്കുമ്പോൾ കുറ്റബോധമില്ലാത്ത മനസ്സുമായി നടന്ന സംഭവങ്ങൾ എണ്ണിപ്പറയുകയായിരുന്നു ഒരു കാലത്ത് അവൾ സ്നേഹിച്ചിരുന്ന ശ്യാംജിത്ത്. ശ്യാംജിത്ത് വിഷ്ണുപ്രിയയുടെ സുഹൃത്തിനെയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായാണ് പോലീസിന് നൽകിയ മൊഴി. പൊന്നാനി സ്വദേശിയായ യുവാവിനെയും കൊലപ്പെടുത്താനായിരുന്നു ശ്യാംജിത്ത് ലക്ഷ്യമിട്ടത്. ഈ സുഹൃത്തുമായി വിഷ്ണുപ്രിയ വാട്സാപ്പിൽ സംസാരിക്കുന്നതിനിടയിലാണ് ശ്യാംജിത്ത് വീട്ടിലെത്തി അരുംകൊല നടത്തിയത്. സംഭവത്തിൽ പ്രതിയെ പിടികൂടാൻ ഏറെ നിർണായകമായതും പൊന്നാനി സ്വദേശിയുടെ മൊഴികളായിരുന്നു. ഇയാളുമായി വിഷ്ണുപ്രിയ പ്രണയത്തിലാണെന്നും ശ്യാംജിത്ത് സംശയിച്ചു. ആയുധങ്ങൾ വൃത്തിയാക്കി സൂക്ഷിച്ചത് 2-ാമത്തെ കൊലപാതകത്തിന് വേണ്ടിയായിരുന്നുവെന്നും അതിനുശേഷം കീഴടങ്ങാനായിരുന്നു പദ്ധതിയെന്നും ശ്യാംജിത്ത് പോലീസിനോട് പറഞ്ഞു. വിഷ്ണുപ്രിയയുടെ കൊലപാതകത്തിന് പിന്നാലെ 3 മണിക്കൂർ കൊണ്ട് പ്രതിയെ പിടികൂടാനായി. വിഷ്ണുപ്രിയയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഒരു സുഹൃത്തുമായാണ് അവസാനമായി സംസാരിച്ചതെന്ന് മനസ്സിലായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിഷ്ണുപ്രിയ ഫോണിൽ സംസാരിക്കുമ്പോഴാണ് ശ്യാംജിത്ത് വീട്ടിലെത്തിയതെന്ന് പോലീസ് മനസ്സിലാക്കിയത്. ശ്യാംജിത്ത് വന്നുവെന്ന് പറഞ്ഞാണ് ആ ഫോൺ കട്ട് ചെയ്തിരിക്കുന്നത്. കൊല്ലപ്പെട്ട വിഷ്ണുപ്രിയ ബന്ധുവായ യുവതി വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. തൊട്ടടുത്ത് അച്ഛന്റെ തറവാട് വീട്ടിലെ മരണാന്തര ചടങ്ങുകളുടെ ഭാഗമായി ആൾക്കാരുണ്ടായിരുന്നു. അവിടെ നിന്ന് വസ്ത്രം മാറാനായി വിഷ്ണുപ്രിയ വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതകം നടന്നതെന്നും പോലീസ് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.